സാധാരണ നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക് ഒക്കെ ആയിട്ടാണ് നമ്മൾ വരാറ്. പക്ഷെ ഞാനിന്ന് ഇതൊന്നല്ലാതെ വേറൊരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലേക്ക് എത്താനുള്ള ആദ്യത്തെ കാരണമായിട്ടുള്ളൊരു സംഭവം ഞാൻ പറയാം. ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പോസ്റ്റർ കണ്ടിപ്പെട്ടു. അത് നല്ല ഭംഗിയുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു. രണ്ട് സൈഡിലും സ്കൈ ബ്ലൂ കളറും അതിൻ്റെ ഒത്ത നടുക്കായിട്ട് യെല്ലോ ഒരു സ്ക്വയറും, ദെൻ ആ യെല്ലോൻ്റെ രണ്ട് സൈഡിലായിട്ട് യെല്ലോൻ്റെ രണ്ട് എഡ്ജിലായിട്ട് കുറച്ച് കഥാപാത്രങ്ങളെ കാർട്ടൂണിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ നടുക്ക്, അതായത് ആ യെല്ലോൻ്റെ കറക്റ്റ് ഒത്ത നടുക്കായിട്ട് ഒരു ടൈറ്റിലും, ദെൻ അതിൻ്റെ അടിയിൽ ഒരാളുടെ പേരും, ഇത്ര സാധനങ്ങളാണ് ആകെ കൂടി ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പോസ്റ്ററിൻ്റെ ഒരു നീറ്റ്നെസ്സും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോസ്റ്ററും അതുപോലെ തന്നെ ആ കളർ കോമ്പിനേഷൻ കണ്ടപ്പോൾ വല്ലാത്തൊരു അട്രാക്ഷൻ, വല്ലാത്തൊരു പുതുമ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പോസ്റ്ററായിട്ട് അത് തോന്നി. അങ്ങനെയാണ് അത് നോക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതൊക്കെ. പക്ഷേ ആ പോസ്റ്ററിൽ നിന്ന് കൂടുതലൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇതൊരു സിനിമയുടെ പോസ്റ്ററാണോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമാണോ ആൽബമാണോ ഡോക്യുമെൻ്ററി ആണോ ഇനി നോവലോ കഥയോ കവിതാ സമാഹാരമോ അങ്ങനെ എന്ത് സാധനമാണെന്നുള്ളൊരു ഐഡിയ ആ പോസ്റ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കമൻ്റൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് അഖിൽ പി ധർമ്മജൻ, ആലപ്പുഴക്കാരനായിട്ടുള്ള അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ 3-ാമത്തെ പുസ്തകമായ റാം കെയർ ഓഫ് ആനന്ദിയുടെ കവർ പേജാണത്. ഞാൻ പറഞ്ഞു വരുന്നത് റാം കെയർ ഓഫ് ആനന്ദിയെ കുറിച്ചിട്ടാണ്. DC ബുക്ക് പുറത്തിറക്കിയ റാം കെയർ ഓഫ് ആനന്ദി ഇത് നിലവിൽ 6-ാം പതിപ്പാണ്. ഞാനിത് ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് വായിക്കുമ്പോൾ ഇതിൻ്റെ 1-ാമത്തെയോ 2-ാമത്തെയോ പതിപ്പാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് 6-ാം പതിപ്പാണ്. ഇത് ഞാനൊരു ഏകദേശം ഏതാണ്ട് ഒരു 6-ോ 7-ോ മാസങ്ങൾക്ക് മുന്നേ എറണാകുളം ലുലുമാളി പോയപ്പോൾ ആർക്കേൽക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ട് വാങ്ങിച്ചൊരു പുസ്തകമാണ്. ഞാൻ ഇതിനെപ്പറ്റി ഈ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ആഴ്ചക്കകം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ വിക്കിപീഡിയ നോക്കിയപ്പോൾ മനസ്സിലായത് DC ബുക്കിൻ്റെ സൈറ്റ് നോക്കിയപ്പോൾ മനസ്സിലായത് ഇത് ഇപ്പോൾ നിലവിൽ 8-ാം പതിപ്പ് എന്തൊക്കെയായെന്നാണ് കിട്ടിയൊരു വിവരം. സോ നമ്മളിന്ന് പറയാൻ പോകുന്ന റാം കെയർ ഓഫ് ആനന്ദിയെ കുറിച്ചിട്ടാണ്. ആദ്യമേ തന്നെ, അതായത് റാം കെയർ ഓഫ് ആനന്ദിയെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഗംഭീര നോവലാണത്. ഒരു നമുക്ക് പഴയ നല്ല നല്ല സിനിമകൾ ഒരു ഗംഭീര ഫീൽ ഗുഡ് സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ, ഒരു 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 സൂപ്പറായിട്ടുള്ളൊരു സിനിമ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുറേ കോമഡികളും നല്ല നല്ല കാര്യങ്ങളും കുറേ വിഷ്വൽസും അതുപോലെ തന്നെ അവസാനം ഒരു ക്ലൈമാക്സിൽ ഗംഭീരമായിട്ടുള്ളൊരു ക്ലൈമാക്സും ട്വിസ്റ്റുകളും അങ്ങനെ എല്ലാം കൂടി ഒത്തിണങ്ങിയ ലക്ഷണം ഒത്തൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഫീൽ തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്നത്. ഞാൻ റാം കെയർ ഓഫ് ആനന്ദിയെ കുറിച്ചിട്ട് പറയുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഫീല്, അത് എനിക്കറിയില്ല നിങ്ങളോട് ഇത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാന്നുള്ളത്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴക്കാരനായിട്ടുള്ള അഖിൽ പി ധർമ്മജനാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ നോവലാണത്. അതായത് മെർക്കുറി ഐലൻഡും അതുപോലെ തന്നെ ഓജോ ബോർഡും എന്ന് പറയുന്ന രണ്ട് ഗംഭീര നോവലുകൾക്ക് ശേഷം ആളെഴുതുന്ന 3-ാമത്തെ നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. 320 പേജുള്ള റാം കെയർ ഓഫ് ആനന്ദി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. 380 രൂപയാണ് പുസ്തകത്തിൻ്റെ വില വരുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, ഈ അഖിൽ പി ധർമ്മജൻ തന്നെയാണ് നമ്മളുടെ ജൂഡാന്തണി ജോസഫ് സംവിധാനം ചെയ്യുന്ന 2018 എന്ന് പറയുന്ന സിനിമയുടെ കോ റൈറ്ററായിട്ട് വരുന്നത്. ഈ പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയുടെ ടീസറും പോസ്റ്ററൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സിനിമയുടെ കോ റൈറ്ററായിട്ട് വരുന്നതും നമ്മുടെ അഖിൽ പി ധർമ്മജൻ തന്നെയാണ്. അഖിൽ പി ധർമ്മജൻ ഈ നോവൽ തുടങ്ങുന്നത് തന്നെ ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ നോവൽ തിരഞ്ഞെടുത്ത ഓരോ വായനക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ തുടങ്ങുന്നത് തന്നെ. അതുപോലെ തന്നെ ആൾ ഇതിനെ സിനിമാറ്റിക് നോവൽ എന്നുള്ളൊരു ജേണറിലാണ് പെടുത്തിയിരിക്കുന്നത്. എനിക്കറിയില്ല ഇനി മലയാളത്തിൽ വേറെ ഏതെങ്കിലും നോവലുകൾ സിനിമാറ്റിക് നോവൽ എന്നുള്ളൊരു ജേണറിലുണ്ടോ എന്ന്. ഞാൻ വായിക്കുന്ന ആദ്യത്തെ സിനിമാറ്റിക് നോവൽ ആണിത്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, ഓരോ സീനുകളും ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഓരോ വരി വായിക്കുമ്പോഴും നമ്മൾക്ക് അതിൻ്റെ ഒരു വിഷ്വൽ ഓരോ സീനുകളും നമ്മൾക്കിങ്ങനെ കാണാൻ പറ്റും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് അത്രയ്ക്ക് സിനിമാറ്റിക് ആയിട്ടാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദിയുടെ കഥയുടെ വശത്തേക്ക് വരുമ്പോൾ, റാം എന്ന് പറയുന്ന ഒരു യുവാവ്, മലയാളി ആയിട്ടുള്ള ഒരു യുവാവാണ് റാം. റാം ചെന്നൈയിലേക്ക് സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വേണ്ടി ചെല്ലുന്നതും ഈ റാമിൻ്റെ അവിടുത്തെ ലൈഫും ആൾ അവിടെ വെച്ചുണ്ടാക്കുന്ന സൗഹൃദങ്ങളും അവിടെ വെച്ചുണ്ടാവുന്ന ആളുടെ ഒരു പ്രണയവും അല്ലെങ്കിൽ ആൾ വഴിവെക്കി കണ്ടുപിട്ടുന്ന കുറേയധികം കഥാപാത്രങ്ങളും ആളുടെ ചെന്നൈയിലെ ലൈഫും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇതിനകത്ത് നമ്മൾക്ക് ഈ നോവൽ വായിച്ചു തരുമ്പോൾ നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളെ വിടാതെ കുറേ അധികം നാളത്തേക്ക് പിന്തുടരുന്ന ഒത്തിരി അധികം കഥാപാത്രങ്ങളുണ്ട്.
അത് ഈ നോവൽ വായിച്ച ഓരോരുത്തരുടെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കഥാപാത്രങ്ങളും ഏറ്റവും മിനിമം ഒരു കഥാപാത്രമെങ്കിലും ഉണ്ടാവും. കാര്യം അത്രത്തോളം നമ്മളെ ആഴത്തിൽ സ്പർശിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അത്രത്തോളം ആഴത്തിൽ നമ്മളെ വിടാതെ പിന്തുടരുന്ന ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ ഈ നോവലുണ്ട്. വെരി പേഴ്സണലി എന്നെ വിടാതെ ഒരുപാട് ഈ നോവൽ വായിച്ചിട്ട് ഒരുപാട് നാളത്തോളം എന്നെ വിടാതെ പിന്തുടർന്നു നിൽക്കേണ്ട കഥാപാത്രങ്ങൾ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മല്ലി. എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകളുടെ ഒരു തീരാ മുറിവ് അല്ലെങ്കിൽ ഹൃദയത്തിൽ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ പോന്തിയതുപോലെ അത്രത്തോളം മുറിവുണ്ടാക്കിയ ഒരു കഥാപാത്രമായിരിക്കും മല്ലി. ഈ നോവൽ വായിച്ചു തീർത്ത എല്ലാവർക്കും അത്രമേൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കുള്ളൂ മല്ലി. അത് എനിക്കും അതുപോലെ തന്നെയാണ് മല്ലി. നമ്മൾക്ക് ഒരുപാട് നാളത്തോളം നമ്മളിങ്ങനെ ഊണിലും ഉറക്കത്തിലൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് വിടാതെ മിണ്ടുന്ന ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ ഇവർ പാട്ടിയുടെയൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ലോഡ്ജിൽ കണ്ടുമുട്ടുന്ന ആ ചേട്ടൻ, ലോഡ്ജിൻ്റെ ഉടമയായിട്ടുള്ള ചേട്ടൻ, ഈ രണ്ട് കഥാപാത്രങ്ങളും എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് സ്പർശിച്ച അല്ലെങ്കിൽ ഒരുപാട് നാളുകളോളം എന്നിങ്ങനെ വിടാതെ പിന്തുടർന്ന നമ്മളുടെ ഇമോഷണലി നമ്മളെ വല്ലാതെ അൺബാലൻസ്ഡ് ആക്കുന്ന, നമ്മളെ വല്ലാതെ ടച്ച് ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ വെങ്കിയും വെങ്കിയുടെ പെങ്ങളും നമ്മൾ ഒരുപാട് ചിരിപ്പിക്കും. അവരുടെ ഒരുപാട് കുശുമ്പ് നിറഞ്ഞ നിമിഷങ്ങളും ഒരുപാട് സൗഹൃദത്തിൻ്റെ ഒരുപാട് കോമഡി നിമിഷങ്ങളും അവർ പോയ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വല്ലാതെ ത്രില്ലടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ എനിക്ക് എപ്പോഴും ഈ നോവലിനെ കുറിച്ചിട്ട് ഒന്നാമത്തെ കാര്യം, എനിക്ക് എന്തോരം നേരം വേണമെങ്കിലും റാം കെയർ ഫാനിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ എന്നിലൂടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ എൻ്റെ അറിവിൽ മിനിമം ഒരു 12 പേരെങ്കിലും ഈ നോവൽ വാങ്ങിച്ച് വായിച്ചിട്ടുണ്ട്, പുതിയ പുസ്തകം വാങ്ങിച്ച് വായിച്ചിട്ടുണ്ട്. അത്രത്തോളം എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റും. കാര്യം അത്രത്തോളം എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ്, പേഴ്സണൽ ഫേവറേറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു നോവലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്നെ സംബന്ധിച്ചോളം ഇത് ഇടയ്ക്കിടയ്ക്ക് സിനിമ എന്നാണ് വായിൽ വരും. കാര്യം അത്രത്തോളം നമ്മൾ സിനിമാറ്റിക്കായിട്ട് ഓരോ സീനുകളും കണ്ടാണ് ഈ നോവൽ വായിച്ചെടുത്തിട്ടുള്ളത്. സോ ഒരുപാട് ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങൾ കൂടാതെ ദേശീയതയുടെയും മറ്റും വളരെ വളരെ ഷാർപ്പായിട്ട് രാഷ്ട്രീയവും ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാത്തിനെക്കാട്ടപ്പുറം നമ്മളെ വല്ലാത്ത പ്രതീക്ഷയുടെ മുനമ്പത്ത് കൊണ്ടേക്കൊണ്ട് ടാറ്റ തന്നു വിടുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു പ്രതീക്ഷയുടെ ഗംഭീരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് കൂടി ഒരുക്കുമ്പോൾ റാം കെയർ ഓഫ് ആനന്ദി വല്ലാതെ നമ്മളെ അങ്ങോട്ട് വളഞ്ഞിട്ട് പിടിക്കുന്നുണ്ട്. ഇമോഷണലി ആയാലും നമ്മളെ ഹ്യൂമറായിട്ടായാലും ത്രില്ലായിട്ടായാലും ഒരു ഫാമിലി ഓഡിയൻസിന് ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ എല്ലാം കൊണ്ടും നമ്മളെ വല്ലാതെ ഫേവറേറ്റ് ആവുന്ന തരത്തിലാണ് റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദിയെ കുറിച്ചിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത്, ഒരുപാട് ആളുകൾ ആദ്യമായിട്ട് വായിക്കുന്ന ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ഒന്ന്, ഈ നോവലിൻ്റെ ഒരു സിനിമാറ്റിക് ടച്ചാണ് അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഫീൽ ഗുഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫീൽ ഗുഡ് എല്ലാവരെയും ഒരുപാട് ഇമോഷണലി ടച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് ത്രില്ലടിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട്, കണ്ണ് നനയിപ്പിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഗംഭീരമായത് കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതൊരു മനുഷ്യനും ബേസിക്കായിട്ട് മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിയുന്ന ഏതൊരു മനുഷ്യനും വളരെ ലളിതമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ആൾ റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എഴുതി വെച്ചിരിക്കുന്നത്. അതിസാഹിത്യമോ അല്ലെങ്കിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാനായിട്ടും വായിക്കാനായിട്ടും പെടാപ്പാട് പെടുന്ന തരത്തിലുള്ള വാചകങ്ങളോ അക്ഷരങ്ങളോ വാക്കുകളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഏതൊരു മനുഷ്യനും വളരെ സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അഖിൽ പി ധർമ്മജൻ ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് 100% ഉറപ്പാണ് വരാൻ പോകുന്ന ഒരു 5-6 വർഷത്തിനിടയിൽ എന്തായാലും റാം കെയർ ഓഫ് ആനന്ദി സിനിമയാവും. 100% എനിക്ക് ഉറപ്പാണ് റാം കെയർ ഓഫ് ആനന്ദി സിനിമയാവും. അപ്പോൾ വായിക്കാനുള്ളവരൊക്കെ അതിന് മുന്നേട്ട് വായിച്ചു. കാര്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ എനിക്ക് ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളെയും വളരെ പേഴ്സണലി എനിക്കറിയാം. റാമിനെ ആയാലും പാട്ടിയെ ആയാലും വെങ്കി ആയാലും പെങ്ങളെ ആയാലും മല്ലി ആയാലും ഇനി മല്ലി നേരിടുന്ന പോലീസുകാരും മല്ലിയുടെ ആങ്ങള മല്ലി ഷോറൂമിലെ പയ്യൻ ആനന്ദി, എനിക്ക് ഇവരെല്ലാവരെയും വളരെ പേഴ്സണലി അറിയാം. പക്ഷേ എനിക്ക് ഇവരാരെയും മുഖങ്ങൾ അറിയില്ല. എനിക്ക് ഇവരുടെ ബോഡി ലാംഗ്വേജ് അറിയാം, ഇവരെങ്ങനെ സംസാരിക്കുമെന്നറിയാം, ഇവരെങ്ങനെ നടക്കുമെന്നറിയാം, ഇവരേതൊക്കെ തരത്തിലുള്ള ഡ്രസ്സുകൾ ഇടുന്നറിയാം, ഇവരേതൊക്കെ തരത്തിലുള്ള ഡയലോഗുകൾ പറയാം, എനിക്ക് ഇവരെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളറിയാം. പക്ഷേ എനിക്ക് ഇവരുടെ ആരുടെയും മുഖം അറിയില്ല. ഇത് നമ്മൾക്ക് വായന തരുന്ന ഒരു ഫീലാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് പുസ്തക വായനയിലൂടെ കിട്ടുന്ന ഒരു ഇമാജിനറി സ്പേസ് ആണത്. അതിലൂടെ എനിക്ക് ഇവരെല്ലാവരും അറിയാം.
ഞാൻ വളരെ ത്രില്ലാണ്. കാര്യം സിനിമ വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയാണ് സ്ക്രീനിൽ വരുമ്പോൾ അവരെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ത്രില്ലാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് 100% ഉറപ്പാണ് ഈ നോവൽ റാംകീർ ഓവാനന്ദി എന്ന് പറയുന്ന നോവൽ വരാൻ പോകുന്ന ഒരു 5-6 വർഷത്തിനിടയിൽ എന്തായാലും സിനിമയായിട്ട് വരും. അപ്പോൾ വായിക്കാനുള്ളവരൊക്കെ അതിന് മുന്നേറ്റ് വായിച്ചു. കാര്യം അത് വല്ലാത്തൊരു ഫീലാണ്. കാര്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കഥാപാത്രങ്ങൾ, മുഖമില്ലാതെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കഥാപാത്രങ്ങൾ, നമ്മൾ അടുത്തെറിഞ്ഞ കഥാപാത്രങ്ങൾ, ഇവരെയൊക്കെ നമ്മൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് നടീ നടന്മാരിലൂടെയൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലാണ്. അതുപോലെ തന്നെ അഖിൽ പി ധർമ്മജൻ, നിങ്ങൾ ഗംഭീര പുസ്തകമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഗംഭീരമായിട്ടുള്ള നോവലുകളും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. നമ്മൾ വായനക്കാരെല്ലാവരും വെയിറ്റിങ്ങിലാണ്. പിന്നെ പറ്റുന്നവരൊക്കെ റാംകീർ ഓവാനന്ദി വായിക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വായിച്ചു കഴിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു കാര്യവുമായി, ഞാൻ ഇനി സിനിമ എന്ന് പറയുന്നില്ല, ടെക്കെന്ന് പറയുന്നില്ല, മറ്റൊരു കാര്യവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.